വൈകിട്ട് സരയു തീർത്ഥത്തിൽ സരയു ആരതിയുമുണ്ട്. പുതിയൊരു തീർത്ഥ സ്ഥലമായി അയോധ്യ എന്ന നേരത്തെ ഉണ്ടായിരുന്ന ആ ചെറിയൊരു ഗ്രാമം വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് പുതിയൊരു ഇന്ത്യയുടെ വിളംബരപ്പെടുത്തൽ എന്ന വിധത്തിൽ കൂടി ശ്രദ്ധേയമാകുന്നുണ്ട്. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും മോഹൻ ഭാഗവതും ആനന്ദിബൻ പട്ടേലുമെല്ലാമാണ് യജമാന സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിൻ്റെ അതിർത്തി കാക്കുന്നവർ എന്ന സങ്കല്പമാണ് അത്. രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന രാജാവിനെ തന്നെ ക്ഷേത്രത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ നിയോഗിക്കുന്നു എന്ന സങ്കല്പമാണ് അതിലുണ്ടായിരുന്നത്. എന്തായാലും ജനാധിപത്യ ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അത്തരത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ യജമാന സ്ഥാനത്തിരുന്ന് മുഖ്യ യജമാന സ്ഥാനത്തേക്ക് ചെന്നെത്തി പൂജാ കർമ്മങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അർച്ചനകളും പ്രാർത്ഥനകളുമായി മന്ത്രധ്വനികൾ മുഴങ്ങുന്ന ഈ സുമുഹൂർത്തത്തിൽ അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേത്ര ഉന്മീലിത നേത്രനായ ബാലരാമനെയാണ് അല്പനേരം മുമ്പ് നമ്മൾ കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ വിശ്വാസ ക്ഷേത്രത്തിലേക്ക് തെക്കേ ഇന്ത്യക്കാരനായ ശില്പി സൃഷ്ടിച്ചെടുത്ത വിഗ്രഹം ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും എല്ലാം അവിടേക്ക് എത്തിച്ചേരുന്ന ഉപഹാരങ്ങൾ രാമൻ തെക്കും വടക്കുമുള്ള ഇന്ത്യയെ രാമൻ്റെ അയനത്തിലൂടെ സംയോജിപ്പിച്ചുവെങ്കിൽ പുതിയൊരു ഇന്ത്യക്ക് നാലുപാടുമുള്ള ഇന്ത്യയെ യോജിപ്പിക്കാം എന്ന വിശ്വാസത്തിൽ ആ വിധത്തിൽ ക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂജാക്രമങ്ങളാണ് അതിൻ്റെ പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയരാമ ജയ ജയരാമ, അത് ബാലനായ ഒരു രാമനുള്ള മന്ത്രമാകുമ്പോൾ സീതാ സമേത രാമ എന്ന് കേട്ട് ശീലിച്ചവരാണ് നമ്മളെല്ലാവരും. ഇവിടെ ബാലരാമനാണ് അവിടെ, അതോടൊപ്പം തന്നെ ബാലനായ ഹനുമാൻ്റെ ക്ഷേത്രവും ഇവിടെയുണ്ട്. ക്ഷേത്ര സമുച്ചയം രൂപപ്പെടുകയാണ്. പണികൾ, ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോഴും തുടരുകയാണ്, പൂർത്തിയായിട്ടില്ല. പക്ഷേ അത് പൂർത്തിയാകുമ്പോൾ വളരെ പല കാലങ്ങളെ, രാമായണത്തിൻ്റെ പല കഥാസന്ദർഭങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം എന്ന വിധത്തിൽ കൂടി നിർണായകമാകുന്നു. പലതായി കിടന്നിരുന്ന, പല ദേശങ്ങളായി കിടന്നിരുന്ന, പല രാജ്യങ്ങളിലായി, ഇന്നത്തെ പല രാജ്യങ്ങളിലായി കിടന്നിരുന്ന ആ ദേശങ്ങളെ കാലാതീതമായ, ദേശാതീതമായ കാവ്യസങ്കല്പങ്ങളിലൂടെ, ദൈവസങ്കല്പങ്ങളിലൂടെ സംയോജിപ്പിക്കുന്ന ആ രാമായണത്തിൻ്റെ സന്ദർഭങ്ങൾ, അത് ഉന്മീലിതമാകുന്നു എന്ന് തന്നെയാണ് പറയാവുന്ന വാക്ക്. അത് കണ്ണു തുറക്കുന്നു. ആ മിഴി തുറക്കുന്ന ഘട്ടത്തിൽ രാജ്യം പുതിയ കണ്ണു തുറക്കുന്നു എന്നാണ് അയോധ്യയിൽ പ്രഖ്യാപിക്കുന്നത്. പുതിയ രാമരാജ്യത്തിൻ്റെ തുടക്കം എന്നാണ് നേരത്തെ അവിടെ പറഞ്ഞത്. എന്തായാലും വിശ്വാസികൾ കാത്തിരുന്ന ഒരു മുഹൂർത്തത്തിന് ആ മുഹൂർത്തമാണിപ്പോൾ.